ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്, ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കുന്നു. കേരളത്തിൽ 30 ട്രെയിൻ സർവീസുകളാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങുന്നത്. സഹൽ സി മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹൽ, ഈ തുടങ്ങുന്നതിൽ പ്രധാനപ്പെട്ട സർവീസുകൾ ഏതൊക്കെ എന്നു മുതൽ? കേരളത്തിലോടുന്ന പ്രധാന സർവീസുകളെല്ലാം പുനരാരംഭിക്കുകയാണ്. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി, ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ്, വഞ്ചിനാട്, വേണാട്, പാലരുവി, അങ്ങനെ പ്രധാനപ്പെട്ട ട്രെയിൻ സർവീസുകളെല്ലാം പുനരാരംഭിക്കുകയാണ്. വിശദമായ വിവരങ്ങളിലേക്ക് പോയാൽ, ഷൊർണൂർ തിരുവനന്തപുരം ഓടുന്ന വേണാട് എക്സ്പ്രസ്, എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ്, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, പുനലൂർ ഗുരുവായൂർ പ്രതിദിന സ്പെഷ്യൽ ട്രെയിൻ പുനരാരംഭിക്കുന്നു. തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി, ഒപ്പം കൊച്ചുവേളി മൈസൂർ പ്രതിദിന ട്രെയിൻ പുനരാരംഭിക്കുകയാണ്. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്, അതായത് രോഗികളടക്കം നിരവധി ആളുകൾ തലസ്ഥാനത്തേക്ക് എത്താൻ ഉപയോഗിക്കുന്ന ഒരു ആശ്രയിക്കുന്ന ഒരു ട്രെയിനാണ് തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്സിനൊപ്പം. തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ്, നാഗർകോവിൽ കോയമ്പത്തൂർ ട്രെയിൻ തിരുവനന്തപുരം തിരുച്ചിറപ്പള്ളിയിലേക്കുള്ള ഇന്റർസിറ്റി നാളെ മുതൽ, തിരുച്ചിറപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസ് മറ്റന്നാൾ മുതലാണ്. ബംഗളൂരുവിലേക്കുമുള്ള ട്രെയിൻ പുനരാരംഭിക്കുന്നു. എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റി, ബംഗളൂരു ഇന്റർസിറ്റി പുനരാരംഭിക്കുകയാണ്. ഈ ട്രെയിനുകളെല്ലാം എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മെമു ട്രെയിനുകൾ ഇതിൽ പ്രത്യേകം പ്രതിപാദിച്ചിട്ടില്ല. 3 മെമു ട്രെയിനുകൾ നിർത്തലാക്കിയിരുന്നു. ഏതായാലും കേരളത്തിലെ ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ലോക്ക്ഡൌൺ തീരുന്നതോടുകൂടി യാത്രാ ക്ലേശത്തിന് വലിയ പരിഹാരമാവുന്ന തരത്തിലാണ് ഇപ്പോൾ റെയിൽവേയുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. യാത്രക്കാർ കുറയുന്നു എന്ന പശ്ചാത്തലത്തിലാണ് ലോക്ക്ഡൌൺ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായി കേരളത്തിൽ ഓടുന്ന ട്രെയിനുകൾ റദ്ദാക്കിയത്. ഏതാണ്ട് 1 മാസവും 9 ദിവസവും പിന്നിട്ട ശേഷം ഇപ്പോൾ ഈ ട്രെയിനുകൾ പുനരാരംഭിക്കുകയാണ്. കൊച്ചുവേളി നിലമ്പൂർ രാജരാണി എക്സ്പ്രസ് അടക്കം പ്രധാനപ്പെട്ട ട്രെയിനുകൾ ചിലവയെല്ലാം നേരത്തെ ഓടിത്തുടങ്ങിയിരുന്നു. അതിലേക്ക് ഈ ട്രെയിനുകൾ കൂടി ആകുമ്പോൾ യാത്രാക്ലേശത്തിന് വലിയൊരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.